സിഡി എഡിറ്റഡ് സിഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രേഖയിൽ ഒരാളുടെ പേര് മായ്ച്ച് വേറൊരാളുടെ പേര് ചേർത്ത് ദാറ്റ് ഇസ് എൻ എഡിറ്റഡ് ഡോക്യുമെൻ്റ് ഇത് എഡിറ്റഡ് ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആണ് ഇത് സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറി പറഞ്ഞു അതിനുശേഷം നാഷണൽ ഫോറൻസിക് ലബോറട്ടറിക്ക് ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ അയച്ചു അവരും അത് ശരിവെച്ചു ഈ രണ്ട് ഫോറൻസിക് ലബോറട്ടറിയുടെ മൊഴി പിന്നെ റിപ്പോർട്ടാണ് ശരിവെച്ചിട്ട് കേസ് റെഫർ റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ട് അവിടെ പെൻഡിങ്ങിലിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോടതിയിൽ ഇതിൽ പരാതിക്കാരൻ പോലീസോ പരാതിക്കാരനോ ഒന്നുമല്ല ഇതിൽ പരാതിക്കാരൻ കോടതിയാണ് ഇവിടെ പരാതി കൊടുത്തിരിക്കുന്ന വക്കീലല്ല പരാതിക്കാരനെ വരാൻ പോകുന്നത് 340 CRPC എന്ന് പറയുന്നത് ഈ 340 അനുസരിച്ച് മജിസ്ട്രേറ്റ് പ്രഥമ ദൃഷ്ടി അന്വേഷണം നടത്തും മജിസ്ട്രേറ്റ് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ വിളിച്ച് വിസ്തരിക്കും ഇതിലെ റിപ്പോർട്ട് എക്സ്പേർട്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന അഹമ്മദാബാദിലെയും തിരുവനന്തപുരത്തെയും ഫോറൻസിക് ലബോറട്ടറി എക്സ്പേർട്സിനെ വിളിച്ച് വിസ്തരിക്കും എന്നതിന് ശേഷം മജിസ്ട്രേറ്റ് ഇത് ഇത് എഡിറ്റഡ് സി ഡി ആണെന്ന് എക്സ്പേർട്ട് ആണ് പറഞ്ഞത് ഞാൻ തന്നെ ബിജുരമേശനോട് പറഞ്ഞതാണ് നിങ്ങൾക്കുള്ള സൗകര്യത്തിന് വേണ്ടി ഇത് ഞാൻ തന്നെ ചില ഭാഗങ്ങൾ കളഞ്ഞ് ആ ഭാഗങ്ങൾ കളഞ്ഞ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഈ ബാറുടമകളുടെ യോഗത്തിൽ മന്ത്രിമാർക്കെതിരെ ചിലർ വല്ലാത്ത വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്റൻഷ്യലി അസഭ്യം പറയുന്നുണ്ടായിരുന്നു ആ അസഭ്യം ഒക്കെ ഒഴിവാക്കി ഇത് എഡിറ്റഡ് ആണെന്ന് ഞാൻ തന്നെ പറഞ്ഞു എഡിറ്റഡ് ആണ് ഞാൻ തന്നെ പറഞ്ഞ സാധനം എന്തിനാണ് എഡിറ്റഡ് ആണോ എന്ന് പരിശോധന എഫ് എസ് എൽ ലാബിലേക്ക് അയക്കുന്നത് ചോദ്യത്തിന്റെ മറുപടി എന്താണ് ഇന്റൻഷനലി ഞാൻ പറയുന്നത് ഇന്റൻഷനലി നോയിങ്ലി ഇത് എഡിറ്റഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എഡിറ്റഡ് ആയ രേഖ ഒറിജിനൽ കോൺവെർസേഷൻ ആയിട്ട് കൊടുക്കുകയാണ് അപ്പൊ അത് ഇറ്റ് വിൽ ചേഞ്ച് ദ സിറ്റുവേഷൻ മോർ സീരിയസ് അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് എൻ എഡിറ്റഡ് കോൺവെർസേഷൻ ദിസ് ഈസ് എൻ എഡിറ്റഡ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് ദാറ്റ് വിൽ അട്രാക്ട് 193 മെറിറ്റിലേക്കല്ല മെറിറ്റിലേക്കല്ല മെറിറ്റിലേക്ക് മജിസ്ട്രേറ്റ് പോകുന്നില്ലുള്ളൂ മജിസ്ട്രേറ്റ് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡാക്കിയത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ് അതുകൊണ്ട് കോടതിക്ക് അത് നോക്കാൻ പറ്റില്ല അത് വിചാരണ കോടതിക്ക് മാത്രമേ ഉള്ളൂ വിചാരണ കോടതിക്കല്ല ഇതെല്ലാം ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ആണ് ഇത് അതായത് 164 രണ്ട് ഭാഗമുണ്ട് ഒന്ന് കൺഫഷൻ കുറ്റസമ്മതം അതൊരിക്കലും ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല മറ്റൊന്ന് 164(5) അതാണ് സാക്ഷിമൊഴികൾ സാക്ഷിമൊഴികൾ സത്യം ചെയ്ത് മാത്രമേ റെക്കോർഡാക്കാൻ പാടുള്ളൂ ആ സത്യം ചെയ്തിട്ട് എന്താ പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ശരിയായ സംഭാഷണമാണ് ആ സംഭാഷണമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതേം തന്നെ പറയുന്നു ഇത് അറിഞ്ഞുകൊണ്ട് നോയിങ്ലി ഇൻറ്റൻഷനലി ഒരു എഡിറ്റഡ് സീരി കോടതിയിൽ കീശയിൽ നിർത്തിട്ട് കൊണ്ടുപോയി ഹാജരാക്കി കൊടുക്കുകയാണ് മജിസ്ട്രേറ്റ് റിക്കാർഡ് ആക്കുന്നു ആസ് ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ ഇത് ഇത് എഡിറ്റഡ് ആണെന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ മജിസ്ട്രേറ്റ് സ്വീകരിക്കില്ലായിരുന്നു പോലീസിനോടല്ല പറയേണ്ടത് മജിസ്ട്രേറ്റിൻ്റെ മൊഴി എൻ്റെ കയ്യിലുണ്ട് മജിസ്ട്രേറ്റിൻ്റെ മൊഴിയിൽ എന്താ പറയുന്നത് ഇതാണ് ശരിയായ ആ യോഗത്തിൽ നടന്ന സംഭാഷണത്തിൻ്റെ ശരിയായ സീഡി ഇതാ ഞാൻ ഹാജരാക്കുന്നു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് സൗകര്യപ്രദം വാട്ട് ഈസ് ഹിസ് ബിസിനസ് ഹു ഈസ് ഹി വാട്ട് ഈസ് ഹിസ്